Hi friends, welcome. In the upma recipe, we have a cut down and cut down. We have a cut down. We have a cup of rava. This cup is a measure. We have a glass of rava. Perfect ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് കാണിച്ചിരിക്കുന്നത് നമ്മൾ റവ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം നമ്മൾ വറുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു മണം കിട്ടും അപ്പോൾ ഇത്ര തന്നെ മതി ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കളർ മാറി പോയിരുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി അതേ പാനിലേക്ക് 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലോ അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ചിലർ ഡാൽഡയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം ഇനി ആവശ്യത്തിന് കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് വേണമെങ്കിൽ ഉഴുന്ന് പരിപ്പ് ചേർക്കാം ട്ടോ ഞാൻ ഇപ്പോ ചേർക്കുന്നില്ല വേണ്ടവർക്ക് ചേർക്കാം ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഞാൻ ഇവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു അല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട് വറ്റൽമുളക് ഒന്ന് തന്നെ മതിയാവും പച്ചമുളക് നമ്മൾ കുറച്ച് അധികം ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം നല്ലൊരു മണം കിട്ടും ഇനി ഇതിലോട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർക്കാം വലുതാണെങ്കിൽ ഒന്ന് മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വേണ്ടി വരും അപ്പോൾ സവാളയും കൂടി ഒന്ന് വഴറ്റി എടുക്കണം സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയുള്ളി ഉപയോഗിക്കാം അത് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വഴണ്ടു വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ക്യാരറ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർക്കാം ഇപ്പോൾ ക്യാരറ്റ് ചേർക്കാതെയും ഉണ്ടാക്കുന്നവരുണ്ട് ക്യാരറ്റ് ചേർത്താൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റാണ് ക്യാരറ്റൊക്കെ പെട്ടെന്ന് തന്നെ വഴണ്ടു വരും ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇതുപോലെ തന്നെ വഴറ്റി എടുത്താൽ നമ്മുടെ ക്യാരറ്റും വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ക്യാരറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴണ്ടു വന്നിട്ടുണ്ട് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഉപ്പ് ഒട്ടും തന്നെ കൂടിപ്പോരുത് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഉപ്പ് നല്ലപോലെ ഇതിലേക്ക് പിടിക്കണം ആ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തീ നല്ലപോലെ കുറച്ച് വയ്ക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർക്കാം അപ്പോൾ റവ ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യുമ്പോൾ ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഏകദേശം ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളമാണ് ചേർക്കേണ്ടത് അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം എന്ന കണക്കിൽ വേണം ചേർക്കാനായിട്ട് അപ്പോൾ ആ വെള്ളം നേരത്തെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ് തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം വെള്ളം ഒഴിക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നല്ല തിളച്ച വെള്ളം തന്നെ വേണം ഉപയോഗിക്കാനായിട്ട് നല്ല റവ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ വെള്ളം മെഷർ ചെയ്തെടുത്താൽ മതി ഒരു കപ്പാണെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിക്കാം അതിനുശേഷം എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് തീ ഒട്ടും തന്നെ കൂട്ടരുത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്നോറും ഇതിങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ പൊടി പൊടി പോലെ ഇങ്ങനെ വിട്ട് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് റവ വെന്തിട്ടുമുണ്ട് അതുപോലെ കട്ട പിടിച്ചിട്ടൊന്നുമില്ല നല്ല മണൽ തരി പോലെ നമുക്ക് ഈ ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബിഗിനേഴ്സിന് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കിയാൽ മതി പെട്ടെന്ന് നമുക്ക് ഒരു 10 മിനിറ്റ് മതി ഈ ഒരു ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം അതല്ലെങ്കിൽ പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കട്ടോ ഞാനിപ്പോൾ കുറച്ച് ഒരു 1/4 കപ്പോളം തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം അപ്പോൾ ഈ ചൂട് കിടന്ന് തന്നെ തേങ്ങയ്ക്ക് ഒന്ന് വെന്ത് കിട്ടിക്കോളും തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്
അപ്പോൾ ഒരു കുട്ടി റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അവർക്ക് എപ്പോൾ ഉണ്ടാക്കിയാലും ഇങ്ങനെ കട്ട പിടിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ ഒട്ടും തന്നെ കട്ടയും പിടിക്കില്ല, നല്ല മണൽ തരി പോലെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിന് വരെ ഈ ഒരു റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.